എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ കാലഘട്ടമൊക്കെ ആയതുകൊണ്ട് വീട്ടിലുള്ള സമയമാണ്. കുടുംബങ്ങളെല്ലാം കുറേ നാളുകൾക്ക് ശേഷം ഒന്നിച്ച് കുറേ സമയം സ്പെൻഡ് ചെയ്യണ ഒരു സമയം കൂടിയാണത്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ എല്ലാവരും യൂസ് ചെയ്യാം. പിന്നെ നമ്മളെപ്പോലെ വീട്ടിലിരിക്കാൻ പറ്റാത്ത കുറേ പേര് പുറത്തിറങ്ങി രാപ്പകലില്ലാതെ നമ്മുടെ സമൂഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോടൊപ്പം നമ്മൾ നല്ല രീതിയിലൊന്ന് സഹകരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിലുപരി ഇപ്പോൾ ഫാമിലി നാട്ടിൽ തനിച്ച് പുറത്ത് ജോലി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് ഇപ്പോഴും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കേണ്ടവരുണ്ട്. അപ്പോൾ അവരുടെ ആരോഗ്യത്തിനും ആയുസ്സിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ നിമിഷങ്ങളൊക്കെ നമുക്ക് സന്തോഷമാക്കാനുള്ള ഒരു ചെറിയ ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഞാൻ പറയാം. ഇന്ന് നമ്മൾ കോളിഫ്ലവർ കൊണ്ടൊരു സ്പെഷ്യലാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 1/4 kg കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയോളം കുറച്ച് സോയാചങ്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് അതിൽ തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതായത് ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ സോയാചങ്കം ഒന്ന് ജസ്റ്റ് നല്ലോണം തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് നല്ല കുറച്ച് പച്ചവെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയായിട്ട് അത് പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ. അതിനുപ്പൊന്നും ഇടേണ്ട കാര്യമില്ല. നല്ലോണം കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം പിഴിഞ്ഞിങ്ങോട് മാറ്റി വയ്ക്കണം. ഇനി ഇതേ വെള്ളത്തിൽ തന്നെ നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് വേവിച്ചെടുക്കാം. കോളിഫ്ലവറും ഇതുപോലെ തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടും ജസ്റ്റ് ഒന്ന് വെന്തും കിട്ടും. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് വേവിച്ച് കഴിഞ്ഞാൽ അതിലത്തെ ചെറിയ അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ അണുക്കളൊക്കെ പെട്ടെന്ന് ചത്തുപോയി കിട്ടിക്കോളും. ജസ്റ്റ് ഒന്ന് വെന്തും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇത് ചെയ്യണം. ഒത്തിരി നേരം ഒന്നും തിളപ്പിക്കേണ്ട, നല്ല രീതിയിലൊന്ന് തിളച്ചാൽ മതി. അപ്പോൾ അതും കൂടെ തിളച്ച് കഴിയുമ്പോൾ ഇനി അത് അതിലത്തെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞ് ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്തൊന്ന് എടുക്കണം. ഈ ഇത് രണ്ടും വേവിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിലത്തെ മെയിനായിട്ടുള്ള പണി. അപ്പോൾ ഇത് രണ്ടും ആവശ്യത്തിന് വെന്തുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റോളം നമുക്ക് അതിൻ്റെ വയ്ക്കാം. മസാല ആഡ് ചെയ്തിട്ട് അതിൽ ഞാൻ 2 സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ടിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 15 മിനിറ്റിന് ശേഷം നമുക്കിതിന് കുറേശ്ശെ വറുത്തെടുക്കാം. കുറേ ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒന്ന് ഫ്രൈ ആയി കിട്ടേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത് എല്ലാം അതുപോലെ തന്നെ വറുത്ത് കോരി എടുക്കുക. ഓൾറെഡി വേവായിണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട കുറച്ച് മസാല തയ്യാറാക്കാനുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ കഴിയുന്ന ഒരു കറിയാണ്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കറിയാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 സവാള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. 2 പച്ചമുളക് നടുവേ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും നല്ലോണം ചതച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ്, മുളക് പൊടി വേണം 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അളവ് കുറച്ചുകൂടെ എരിവ് നന്നായി വേണമെന്നുള്ളവർക്ക് കൂട്ടിയിടാവുന്നതാണ്. അപ്പോൾ ഞാൻ ആ സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മുടെ സവാള വഴറ്റാൻ പോണത്. അതായത് നമ്മൾ കോളിഫ്ലവറും സോയാച്ചങ്ങും ഒക്കെ വറുത്ത് കോരിയ എണ്ണയിൽ. അപ്പോൾ എണ്ണയൊന്നും അധികം ആവശ്യമില്ലാത്തൊരു കറിയാണത്. അപ്പോൾ ഇനി സവാള നന്നായി വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ആഡ് ചെയ്യുക. എവിടെയാണെങ്കിലും ഉപ്പിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഉപ്പ് കൂടിപ്പോകാതെ ശ്രദ്ധിക്കുക. അത് സവാള വഴണ്ട് 1/4 ഭാഗം ആകുമ്പോൾ നമ്മളായും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച മസാലകളെല്ലാം കൂടെ അതിലേക്ക് ആഡ് ചെയ്യുക. നല്ലോണം ഒന്ന് മൂത്തോട്ടെ. എരിവ് കുട്ടികളൊക്കെ, ചെറിയ കുട്ടികളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ എരിവൊക്കെ വളരെ ശ്രദ്ധിച്ചിടുക. എരിവും ഉപ്പൊക്കെ അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ഇടുക. പൊതുവെ കുറച്ച് സ്പൈസിയാണ്, ഗ്രേവി കുറവാണ്, സ്പൈസി ആയിരിക്കും അത്. അപ്പോൾ കുറച്ച് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ആ മസാലയുടെ ഒരു പച്ചപൊത്ത് പോകാൻ വേണ്ടിയിട്ട് അതൊന്ന് വെള്ളം ഒഴിച്ച് മറ്റ അതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച കോളിഫ്ലവറും സോയാച്ചും കൂടെ ഇട്ട് ആഡ് ചെയ്യുക. ഉപ്പ് ഒന്ന് ഇടയ്ക്ക് നോക്കുന്ന നല്ലതായിരിക്കും. ഉപ്പ് അവനവൻ്റെ ഇഷ്ടത്തിന് ഇടുക. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ലോണം അതിൽ പിടിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് അടച്ച് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല കുറച്ചുകൂടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിക്കോളും. ഇനി നമുക്ക് ലാസ്റ്റ് ഇടാനുള്ളൊരു ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട്. അതൊരു സർപ്രൈസ് ഇൻഗ്രീഡിയൻ്റാണ്.
അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ്. നമുക്ക് പറയാം, ഒട്ടും പുളിയില്ലാതെ നല്ല കട്ട തൈരാണ് ഇതിലിപ്പോൾ ലാസ്റ്റ് ഇടാൻ പോണത്. ഞാൻ മിക്സിയിൽ അടിക്കണമെന്നില്ല, കാരണം മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ അത് ലൂസായിപ്പോവും. അപ്പം മിക്സിയിൽ അടിക്കാതെ ജസ്റ്റ് അതിലേക്ക് ഒന്ന് ആഡ് ചെയ്യേ വേണ്ടൂ. അത് തീ, അതായത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ തൈര് ആഡ് ചെയ്യാൻ. തൈര് വല്ലാതെ ചൂടായി പോകരുത്. അപ്പോൾ കറി ഇത്രയേ ഉള്ളൂ കറി. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.